മോവാബ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടുത്തേക്ക് ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടി വരിക. ഒന്നോ രണ്ടോ ആൾക്കാരാണോ, ലക്ഷക്കണക്കിന് ആൾക്കാരാ വരുന്നത്. മോവാബ് രാജ്യത്തിലെ രാജാവിന് ഒരു വലിയ ഭയം, യോ ഇത്രയും ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തെ അവർ തിന്നുകളയുമെന്നാ പറഞ്ഞ, നക്കി തുടച്ചു കളയും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങ് ഭയങ്കര ടെൻഷൻ. എന്താ ഇതിനൊരു പരിഹാരം? പരിഹാരം അദ്ദേഹം കണ്ടെത്തിയത്, ബിലയാമെന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞിട്ട് ഈ ജനത്തെ അങ്ങ് ശപിക്കാൻ പറയാം. കാരണം അദ്ദേഹം പറഞ്ഞ അതുപോലെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനം ശപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇവർ ഞങ്ങളെ ജയിക്കാനിടയാകുകയല്ലോ. ഭയങ്കര ബുദ്ധി തന്നെ അല്ലേ. ഏതായാലും അദ്ദേഹം അങ്ങനെ ബിലയാമിനോട് ചെന്ന് കാര്യം പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ച്, ബിലയാമിനാണെങ്കിൽ പണം മതി, ഇദ്ദേഹമാണെങ്കിൽ നല്ല രീതിയിൽ സമ്മാനം കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ദൈവഹിതമൊന്നും അവിടെ പ്രശ്നമല്ല. ഇവർ ശപിക്കാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇവരിവിടെ പ്ലാൻ ചെയ്യുന്ന പ്ലാനുകളൊന്നും ഇസ്രായേൽ കൂടാരങ്ങളിൽ ആരും തന്നെ അറിയുന്നില്ല. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാവോ? ശാപവാക്കുകൾ പറയാൻ വേണ്ടി കയറി നിന്നവന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് അനുഗ്രഹത്തിന്റെ വാക്കുകള. യഹോവ ശപിക്കാത്തവനെ ആര് ശപിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അടുത്ത് നിന്ന രാജാവ് ഞെട്ടിപ്പോയി, ഇതെന്താ, ശപിക്കാൻ വേണ്ടി പോയിട്ട് വായിൽ നിന്ന് വരുന്നത് അനുഗ്രഹത്തിന്റെ വാക്കുകൾ. 4 പ്രാവശ്യത്തോളം ഇത് പരീക്ഷിച്ചു, പക്ഷെ വിജയിച്ചില്ല. ഞാൻ എന്താ ഇന്ന് രാവിലെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? നിനക്കെതിരെ തിരിയാൻ പലരും വട്ടം കൂട്ടുമ്പോൾ, നിന്റെ ഉയർച്ചയെ തടയാൻ പലരും തീവ്ര ശ്രമങ്ങൾ നടത്തുമ്പോൾ, ഒരു കാരണവശാലും നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനുള്ള വഴികൾ പലരും തേടുമ്പോൾ, ഭാരപ്പെടണ്ട, ഒരുപക്ഷെ നീ ഇതൊന്നും അറിയുന്നില്ലായിരിക്കും, നീ ഇതൊരു പക്ഷേ നിന്റെ മനസ്സിൽ പോലും ഒരു ചിന്തയില്ലായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഭാരപ്പെടണ്ട, നീ അറിയാതെ പലരും കരുക്കൾ നീക്കി നിന്നെ താഴെ ഇറക്കാനും നിന്റെ അനുഗ്രഹങ്ങൾ തടയാനും നിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുമ്പോ ഭാരപ്പെടണ്ട, നീ അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന്. എത്ര കരുതലാ ദൈവം നമുക്ക് വേണ്ടി തരുന്നതല്ലേ, എത്ര വലിയ ഒരു പ്രൊട്ടക്ഷനാ ദൈവം നമുക്ക് വേണ്ടി തരുന്നതല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഭാഗം എന്നെ ഒത്തിരി അങ്ങ് സന്തോഷിപ്പിച്ചു. കാരണം നമുക്കറിയത്തില്ലെങ്കിലും നമുക്കെതിരെ വരുന്ന സകല തീയമ്പുകളെയും അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടല്ലോ. ഇന്ന് രാവിലെ നിനക്കെതിരെയുള്ള നീക്കങ്ങൾ നീ അറിയുന്നില്ലെങ്കിലും, നിന്റെ മുൻപോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും, നിന്റെ തലമുറയുടെ ഭാവിയെ തടസ്സപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നത് നിനക്കറിയത്തില്ലെങ്കിലും, അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ ദൈവമാണ് ഇന്ന് രാവിലെ നിന്നോട് ഇത് സംസാരിക്കുന്നത്. ഭാരപ്പെടേണ്ട കേട്ടോ, വേദനിക്കേണ്ട, ദൈവം കൂടെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലാണെങ്കിൽ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തണമേ. പകയ്ക്കുന്നവരുടെ മുൻപിൽ, തള്ളിക്കളയുന്നവരുടെ മുൻപിൽ ഞങ്ങളെ മാനിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ദേശം ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുന്നതിനായി സ്തോത്രം. ശാരീരിക മാനസിക തലങ്ങളിൽ വേദനയോടിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണമേ.
ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ